സന്ദേശ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ വളർന്നു വന്ന ഇന്ത്യൻ ഡിഫൻഡർ. ജിങ്കൻ എന്ന പേര് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ. ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരത്തിന് ശേഷം ടീമിനെതിരെ താരത്തിന്റെ പരിഹാസം ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പരിഹാസ മറുപടി കൊടുക്കാൻ മാത്രം ജിങ്കൻ എന്ന താരത്തിന് ആ മത്സരത്തിന് ശേഷം അർഹതയുണ്ടോ? ബ്ലാസ്റ്റേഴ്സിലൂടെ വളർന്നു വന്ന താരം ക്ലബിനെയും താരങ്ങളെയും ഡീഫെയിം ചെയ്തിരിക്കുകയാണ് ഇവിടെ. ജിങ്കന്റെ ക്വാളിറ്റിയും കഴിവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന മത്സരം കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉള്ളത്. ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ റീസണും ബ്ലാസ്റ്റേഴ്സിനെതിരെ ജിങ്കർ എന്ന താരത്തിന്റെ മോശം പ്രകടനവും എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. വൺസ് അഗെയിൻ വെൽക്കം ടു എക്സ്ട്രാ ടൈം. ക്ലബിനെതിരെയുള്ള പരാമർശങ്ങളും നെഗറ്റീവ് പോസ്റ്റുകളും ഫുട്ബോളിൽ നിന്നല്ല മറ്റേത് സ്പോർട്ടിലും കോമൺ ആയ ഒന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇഞ്ചുറി ടൈം വരെ കഷ്ടപ്പെട്ടിട്ടാണ് എ ടി കെ മോഹൻ ബഗാൻ സമനില ഗോൾ നേടിയതും. ഗെയിമിൽ ജിങ്കന്റെ പ്രകടനം അതിലും വളരെ മോശം തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം എ ടി കെ ശരിക്കും വിറപ്പിച്ച മത്സരം കൂടിയായിരുന്നു ഇത്. അതിനുശേഷമാണ് ജിങ്കൻ ഇങ്ങനൊരു പരിഹാസവാചകവുമായി എത്തിയിരിക്കുന്നത്. ഒരിക്കലും ഇത് ന്യായീകരിക്കാൻ സാധിക്കില്ല. പെൺകുട്ടികളോടാണ് ഞങ്ങൾ കളിച്ചതെന്നാണ് താരം പറഞ്ഞത്. ഇന്ത്യൻ വിമൺ ഫുട്ബോളിനെയും വനിതകളെയും പരിഹസിക്കുകയാണ് ഇതിലൂടെ താരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രതിഷേധവുമായി പല പ്രമുഖ വനിതാ ഫുട്ബോളേഴ്സ് വരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് താരത്തെ അൺഫോളോ ചെയ്യുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിലെ ജിങ്കന്റെ പ്രകടനം ബിലോ അവറേജ് തന്നെയായിരുന്നു. വാസ്കസ് പോലെ ക്വാളിറ്റി താരത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും ജിങ്കർ എന്ന ഡിഫൻഡറിന് സാധിച്ചിട്ടില്ല. ഇതെല്ലാം സംഭവിച്ചിട്ട് പോലും തന്റെ കമന്റ് ന്യായീകരിക്കുകയാണ് താരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിന്റെ ഫ്രസ്ട്രേഷനിൽ പറഞ്ഞുപോയതാണെന്നും കെ ബി എഫ് സി എന്ന ക്ലബിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും താൻ ഇന്ത്യൻ വുമൺ ഫുട്ബോൾ ടീമിന്റെ വലിയൊരു ഫാനാണെന്നും തന്റെ സോഷ്യൽ മീഡിയയിലൂടെ താരം ഷെയർ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ വനിതകൾക്കെതിരെ നടത്തിയ ഈ പരാമർശം തീർച്ചയായും വലിയ നടപടികൾ താരത്തിന് മേലുണ്ടാകും. ഐ എസ് എൽ എന്ന ബിഗ് സ്റ്റേജ് വഴി ഇന്ത്യൻ ഫുട്ബോൾ എന്ന വേദിയിലും താരത്തെ എത്തിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബാണ്. അങ്ങനെയുള്ള ഒരു ക്ലബിനെതിരെ വീണ്ടും നന്ദികേട് കാണിച്ചിരിക്കുകയാണ് ജിങ്കർ എന്ന താരം. വിദേശത്ത് കളിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാണ് താരം ക്ലബ്ബ് വിട്ട് എ ടി കെ മോഹൻബഗാനിൽ ചേരുന്നതും. താരത്തിനായി റിട്ടയർ ചെയ്ത നമ്പർ 21 ജേഴ്സി തിരിച്ചുകൊണ്ടുവരണമെന്ന് ഹാഷ്ടാഗും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ. രണ്ട് ക്ലബ്ബുകളുടെ ആരാധകർ തമ്മിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കിനും സംഭവം വഴിവെച്ചിട്ടുണ്ട്. എ ടി കെ ഫാൻസും ജിങ്കന് സപ്പോർട്ടായി വരുന്നുണ്ട്. ജിങ്കനെ വീഡിയോ ഷെയർ ചെയ്ത എ ടി കെയുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഗെയിമിനോടുള്ള പാഷനാണ് ജിങ്കനെ പലരും ക്ലബ് ലെജൻഡായി വരെ കരുതിയതും. അല്ലാതെ താരത്തിന്റെ ക്വാളിറ്റി കണ്ടിട്ടല്ല. ജിങ്കനേക്കാൾ ടെക്നിക്കലി ബ്രില്ലിയന്റായ ക്വാളിറ്റിയുള്ള പല ഇന്ത്യൻ താരങ്ങളും നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജയിച്ച മത്സരത്തിന് ശേഷം ഇങ്ങനൊരു കമന്റ് നടത്തി താരം. ഇതിനെതിരെ മഞ്ഞപ്പടയും രംഗത്തെത്തിയിട്ടുണ്ട്. നമ്പർ 21 ജേഴ്സി തിരിച്ചുകൊണ്ടുവരണമെന്നും സ്ത്രീകളെ വില കുറച്ച് കാണുന്നത് ശരിയായ മാനസിക നിലപാടല്ല എന്നുമാണ് മഞ്ഞപ്പട കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്കൊപ്പമാണ് കളിച്ചത്, പെണ്ണുങ്ങൾക്കൊപ്പം എന്നർത്ഥം വരുന്ന രീതിയിൽ ഹിന്ദിയിൽ ക്യാമറയിൽ നോക്കി ജിങ്കൻ പറയുന്നുണ്ടായിരുന്നു. താരം ഇത് ബ്ലാസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും പിന്നീട് ട്വീറ്റ് ചെയ്തു. ഒട്ടും ലോജിക്കില്ലാത്ത പ്രതികരണമാണ് ജിങ്കൻ എന്ന താരത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. യൂറോപ്പിൽ കളിക്കാനല്ല, ക്വാളിറ്റി ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് താരം ഇന്ത്യയിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. എന്നിട്ടും ഷോ ഓഫിനൊട്ടും കുറവില്ല. വർഷങ്ങൾക്ക് മുമ്പ് റിനെ മെലസ്റ്റീൻ എന്ന പരിശീലകൻ ജിങ്കനെതിരെ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരുന്നു. ബാംഗ്ലൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് തലേന്ന് ജിങ്കൻ മദ്യപിച്ചിരിക്കുകയായിരുന്നെന്നും കോച്ച് ആരോപിച്ചത്. ഇതെല്ലാം ഇന്ന് സത്യമായിരുന്നുവെന്ന് തിരിച്ചറിയുകയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.